കേരള നാടക ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച മഹാനടിയാണ് നിലമ്പൂർ ആയിഷ. ഇപ്പോൾ ഏറ്റവും അവസാനം മികച്ച സഹനടിക്കുള്ള അവാർഡ് കൂടി നേടി നിലമ്പൂരിന്റെ പെരുമ കേരളമാകെ എത്തിച്ചിരിക്കുകയാണ് നിലമ്പൂരിന്റെ സ്വന്തം ഐഷാത്ത. ഏറെ സ്നേഹത്തോടെ ഈ നഗരം ഐഷാത്തയെ ആദരിക്കുകയാണ്. ഐഷാത്തയെ ആദരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ രഞ്ജിത്താണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി പ്രിയ നടി നിലമ്പൂർ ആയിഷത്തെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ശ്രീ വെച്ചൂർ സി ശങ്കർ, കേരളത്തിലെ ശ്രദ്ധേയനായ യുവ കർണാടക സംഗീതജ്ഞനാണ് ശ്രീ വെച്ചൂർ. ആകാശവാണിയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ഭാരതത്തിലുടനീളമായി 1000 സംഗീത കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ശ്രീ ശങ്കർ. നിരവധി ശിഷ്യരെ സംഗീതം അഭ്യസിച്ചു വരുന്നു. സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്ക് നെട്ടിക്കുളം ശാഖ അസിസ്റ്റന്റ് മാനേജർ കൂടിയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ വെച്ചൂർ ശ്രീ ശങ്കർ. ശ്രീ ശങ്കറിനെ ആദരിക്കുന്നതിനായി പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ രഞ്ജിത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഐഷാത്ത ഇപ്പോൾ നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കും. ബഹുമാനപ്പെട്ട എൻ്റെ നാട്ടുകാരെ, ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ സ്വീകരണം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വീകരണമാണ്. കാരണം ഞാൻ നിങ്ങളുടെ ആയിഷാത്തയാണ്, നിങ്ങൾ എൻ്റെ ജനതയാണ്, നമ്മുടെ നാടാണ്, നമ്മളുടെ നാടിൻ്റെ അഭിമാനമാണ്. ഇതെല്ലാം നമുക്ക് ഒത്തൊരുമിച്ച് കിട്ടണമെങ്കിൽ വളരെയധികം പ്രയാസമാണ്. അപ്പോൾ നമ്മൾക്ക് ഇത്തരം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അതിലൊരു സ്വീകരണം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ രഞ്ജിത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഞാനൊരു നല്ല ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ എന്നെപ്പോലെ ഒരു 57 കാലഘട്ടങ്ങളിൽ പിന്നെ ആദ്യമായിട്ട് എനിക്കൊരു അവാർഡ് പ്രഖ്യാപിച്ചത് പിന്നെ കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു അവാർഡ് എന്നും എല്ലാ മാസങ്ങളും 1000 രൂപയായിട്ട് എനിക്ക് തരാൻ അവിടെ ഒത്താശ ചെയ്തിട്ടുള്ളത്, എന്നെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ആര്യാടൻ നമ്മളുടെ പ്രിയപ്പെട്ട മന്ത്രി ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൗത്യം ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ഐഡൻറ്റിറ്റി പറയുന്നത്, എനിക്കുള്ള ആകെയുള്ള വരുമാനം 12,000 രൂപയാണ് വർഷത്തിൽ എന്ന് പറയാൻ 74 മുതൽ എനിക്ക് അത് മാത്രമാണ് എനിക്കുള്ളത്. പിന്നെ ഇപ്പോഴാണ് അമ്മ എന്നെ സഹായിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട കലാകാരി എങ്കിലും നമ്മളുടെ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ബോധമുണ്ട്. അത് ഇത്രയും വലിയ ഒരു മഹാജനങ്ങളുടെ മുൻപിൽ വെച്ച് എന്നെ ആദരിച്ചപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ എങ്ങനെയാണ് പങ്കെടുപ്പിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു സെക്കൻഡ് അവാർഡ് കിട്ടിയതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ മോൻ്റെ കൈയുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ അതൊരു വളരെ വ്യക്തമായൊരു കാര്യം തന്നെയാണ് എനിക്ക്. അപ്പോൾ എന്നെ എന്നും സഹായിച്ചിട്ടുള്ള ഈ മാന്യ വ്യക്തികളെ ഞാൻ എന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ജനതയെ, നമ്മളുടെ ഒരു നാടാണ്, നമ്മളുടെ ഉത്സവമാണ്, ജാതിമതഭേദങ്ങൾക്ക് അതീതമായി, കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെല്ലാവരും ഒത്തുചേരുന്ന വലിയൊരു മഹാസംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഈ സംഭവത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ സ്വീകരണം നിങ്ങൾക്കും കൂടി കിട്ടിയിട്ടുള്ള ഒരു സ്വീകരണമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേടിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ വെച്ചൂർ ശങ്കർ നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കും. ആദ്യമായാണ് ഇത്രയും വലിയ ഒരു സദസ്സിന് മുമ്പാകെ നിൽക്കുന്നതും ഇത്രയും പ്രൗഢമായ ഒരു വേദിയിൽ ഇരിക്കുന്നതും. എനിക്ക് കിട്ടിയ ഈ അംഗീകാരം വളരെ സന്തോഷമുണ്ട്.
എന്റെ നാട്ടിൽ നിന്ന് തന്നെ എനിക്കൊരു അംഗീകാരം കിട്ടിയത് ഇത് മറ്റെവിടെ നിന്നും കിട്ടിയതിനേക്കാൾ വളരെ മധുരമുള്ളതാണ് എന്ന് പ്രത്യേകം പറയുകയാണ്. കൂടാതെ അന്താരാഷ്ട്ര പ്രസിദ്ധി ആർജിച്ചു നിൽക്കുന്ന നിലമ്പൂർ പാട്ടുത്സവത്തിൽ കർണാടക സംഗീതത്തിന് ശാസ്ത്രീയ സംഗീതത്തിന് കിട്ടിയ അംഗീകാരമായി ഞാൻ ഇതിനെ കണക്കാക്കുന്നു. ഈ പുരസ്കാരം ഈ നാട്ടിൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.